നമസ്കാരം ഒരു മണി വരെ പ്രധാന വാർത്തകൾ ജാതി വിവേചനം നേരിട്ടെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി അഖില കേരള തന്ത്രി സമാജം മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം ദേവപൂജ കഴിയുന്നതുവരെ തന്ത്രി ആരെയും സ്പർശിക്കാറില്ല അതിൽ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ വ്യത്യാസമില്ലെന്നും തന്ത്രി സമാജം വനിതാ സംവരണ ബില്ലിൽ പാർലമെന്റിൽ ചർച്ച തുടങ്ങി ബില്ലിനെ പിന്തുണയ്ക്കുന്നത് സോണിയാഗാന്ധി ലോക്സഭയിൽ ചർച്ച 7 മണിക്കൂർ പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഭരണഘടനയിൽ ഗുരുതര പിഴവെന്ന് കോൺഗ്രസ് ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന വാക്കില്ലെന്ന് അതിരഞ്ജൻ ചൗധരി നിർണായക എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഘടകകക്ഷികൾ അവകാശവാദം തുടരുന്നതിനിടെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കത്ത് നൽകി എൽ ജെ ഡി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും പ്രധാന ചർച്ച അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റിൽ പരിഭ്രാന്തി പരത്തി അപ്പർ കോതയാറിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ട് ആന നിരീക്ഷണത്തിൽ ഇരുവോണം ബമ്പർ ഭാഗ്യശാലി അല്പസമയത്തിനകം അറിയാം നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒന്നാം സമ്മാനം 25 കോടി രൂപ വിറ്റത് 75 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസൺ നാളെ കിക്ക് ഓഫ് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി പോരാട്ടം മത്സരം രാത്രി 8 കൊച്ചിയിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു പയ്യന്നൂർ നമ്പ്യാത്തറ കോവൽ ശിവക്ഷേത്രത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ജാതീയ വിവേചനം നേരിട്ട സംഭവത്തിൽ വിശദീകരണവുമായി അഖില കേരള തന്ത്രി സമാജം ദേവപൂജ നടക്കുമ്പോൾ ബ്രാഹ്മണനായാലും അബ്രാഹ്മണനായാലും സ്പർശിക്കാൻ പാടില്ല എന്നാണ് തന്ത്രി സമാജത്തിന്റെ വിശദീകരണം സംഭവത്തിൽ പൂജാരിമാർക്കെതിരെ